നമ്മളിനി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിലൊരു കാര്യം പറയാനുണ്ട്. അതായത് തമിഴ്നാട്ടിലെ മുതുമലൈ കടുവ സങ്കേതത്തിൽ ചൂട് മൂലം തളർന്നു പോയ ആനക്കുട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് കാട്ടിലേക്ക് തിരികെ വിടുന്ന കൗതുകകരമായ ദൃശ്യങ്ങൾ. ചികിത്സയ്ക്ക് ശേഷം ഉന്മേഷവാനായ ആനക്കുട്ടി പിന്നീട് ചികിത്സാ സംഘത്തെ തന്നെ ഓടിക്കുന്ന രസകരമായ ഒരു കാഴ്ചയും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കാർത്തിക മഠത്തിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് കാർത്തിക. ഈ നോക്കിയ ആൾക്കാർ തന്നെ പിന്നാലെ നടന്ന് ഓടിക്കുന്ന അത്രയും കുസൃതി കൂട്ടനായ ഒരു ആനക്കുട്ടി, ഒരുപാട് പേർക്ക് കാണാൻ വളരെ ഇഷ്ടമുള്ള ദൃശ്യങ്ങളാണിതെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. എങ്ങനെയാണ് ഈ അവശ നിലയിലായിപ്പോയത്? ഗുഡ് മോർണിംഗ് മൂർത്തി. ഈ വളരെ രൂക്ഷമായ രീതിയിൽ ഈ സൂര്യൻ ഇങ്ങനെ കടന്ന് ആക്രമിക്കുമ്പോൾ ഈ മൃഗങ്ങളും മനുഷ്യരും ബാക്കി ജീവജാലങ്ങളും എല്ലാം സ്വാഭാവികമായിട്ട് തളർന്നു പോകും അല്ലേ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് എന്തൊരു ചൂടാണ്, നമുക്ക് കിടന്നുറങ്ങാൻ പോലും രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മസിനഗുഡിയിലുള്ള സിംഗാര വനത്തിൽ ഒരു രാവിലെ എട്ടരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. സിംഗാര വനത്തിൽ പട്ട തേടി നടന്ന ആനക്കുട്ടിയാണ് ഇപ്പോൾ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത്. അത് തളർന്ന് വീഴാണ്, കുടിക്കാൻ വെള്ളമില്ല, ഡീഹൈഡ്രേറ്റഡായി എക്സോസ്റ്റഡായി അത് തളർന്ന് വീഴുന്നു. ഇനി നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ ബോധം കെട്ട് വീണ ആനക്കുട്ടിയെ സമീപത്തുള്ള ആളുകൾ കാണുന്നു. തുടർന്ന് മുതുമലൈ ടൈഗർ റിസർവിലുള്ള ഉദ്യോഗസ്ഥരെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ വന്ന് ആനക്കുട്ടിയെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് അതേപോലെ ലിക്വിഡ് ഫുഡ്, ഈ മരുന്നുകളടങ്ങിയ ലിക്വിഡ് ഫുഡെല്ലാം കൊടുക്കുന്ന സമയത്ത് ആനക്കുട്ടി കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായി, ഒന്ന് ഊർജ്ജസ്വലനായി എണീറ്റ് നിൽക്കുന്നു. എണീറ്റ് നിന്ന് ആനക്കുട്ടി ആദ്യം ചെയ്യുന്നത് തന്നെ രക്ഷിക്കാൻ വന്ന് തന്നെ ശുശ്രൂഷിച്ച ഈ ഉദ്യോഗസ്ഥരെ ഓടിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും അത് ഓടിച്ചു ഓടിക്കല്ല, എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ തന്നെ ശുശ്രൂഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചു ഓടിച്ച ആനക്കുട്ടി പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ കാട്ടിലേക്ക് മടങ്ങി പോകുന്ന ദൃശ്യവും നമ്മള്. അത് ശരിക്കും ഓടിച്ചതല്ല, ഒരു കളി, ഒരു കുസൃതിയുടെ ഭാഗമായ പ്രായം അതാണല്ലോ, കുസൃതിയുടെ ഭാഗമായി ചെറിയ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തതായിരിക്കും. ആശാൻ ഒരു രസത്തിൽ അങ്ങനെ ചെയ്തതാണ്.